ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ 69 ക്ലാസ്സുകളിലായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് 70-ാമത്തെ ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. ഈ പഠന പരമ്പരയുടെ അവസാനത്തെ ക്ലാസ്സാണ്. 21-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്നവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയിക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകിട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകിട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്നവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചായഞ്ഞുകൊണ്ട്, കർത്താവേ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവേ, ഇവൻ എന്തു ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രയോ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇതെഴുതിയവനുമാകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങളറിയുന്നു. യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. 20-ഉം 21-ഉം അധ്യായങ്ങളിലായി കാണുന്ന ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകളിൽ 4-ാമത്തേതാണ് 21-ാം അധ്യായത്തിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന 3-ാമത്തെ പ്രത്യക്ഷതയും. അതിൻ്റെ പ്രാരംഭഭാഗം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. 15 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, പിന്മാറിപ്പോയ ശിഷ്യഗണത്തെ തേടി വന്ന കർത്താവ് പത്രോസിനോട് നേരിട്ട് ഇടപെടുകയാണ്. പ്രത്യേകിച്ച് ഇതിനു മുൻപ് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് ദൈവസ്നേഹം വെളിപ്പെടുത്തിയ കർത്താവ്, അവർ അധ്വാനിച്ച് കരയ്ക്ക് കയറി വന്നപ്പോൾ അവരുടെ ഭക്ഷണത്തിനാവശ്യമായി കരുതിവെച്ച ദൈവകരുതൽ വെളിപ്പെടുത്തിയ കർത്താവ്, തീക്കനലും മറ്റും കാണിച്ച് അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച കർത്താവ്, ഇവിടെ ഇതാ പത്രോസിനോട് നേരിട്ട് ഇടപെട്ട് പത്രോസിനെ ഒരു അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. പത്രോസിനെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഈ 15-ാമത്തെ വാക്യം നാം ശ്രദ്ധിച്ചാൽ പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ സന്ദർഭം അതിൻ്റെ ആദ്യം ഇങ്ങനെ വായിക്കുന്നു. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, കർത്താവ് കൊടുത്ത ആ പ്രാതൽ അവർ കഴിച്ചു. ആ പശ്ചാത്തലത്തിലാണ് കർത്താവിൻ്റെ ഈ ചോദ്യം. ഇവിടെ പത്രോസിനെ വിളിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, യോഹന്നാൻ്റെ മകനായ ശിമോനെ എന്ന. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിമോനെ കണ്ട് അവൻ്റെ പേര് മാറ്റിയിട്ടു. യോഹന്നാൻ്റെ മകനായ ശിമോൻ കേഫ അഥവാ പത്രോസായി മാറി. അവനെ രൂപാന്തരപ്പെടുത്തിയത് കർത്താവാണ്. എന്നാൽ ഇപ്പോൾ ആ പത്രോസിനെ കണ്ടിട്ട് കർത്താവ് വിളിക്കുന്നത് പഴയ പേരാണ്, പുതിയ പേരല്ല, പത്രോസേ എന്നല്ല.
യോഹന്നാൻ്റെ മകനായി ശിമോനെ എന്ന എന്താ കാരണം? ഏകദേശം 3.5 വർഷങ്ങൾക്ക് മുൻപ് യേശുവിൻ്റെ അരികെ വന്നപ്പോൾ അവനെ രൂപാന്തരപ്പെടുത്തി പുതിയ പേരിട്ടതാ. ഒരു മീൻപിടുത്തക്കാരനായിരുന്നു, കടൽക്കരയിൽ അധ്വാനിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇന്നും ഉയർത്തെഴുന്നേറ്റ ശേഷവും ക്രിസ്തു അവനെ കാണുന്നത് ആ പഴയ തൊഴിലുമായി കടൽക്കരയിലാണ്. അവനെ നോക്കിയിട്ട് പുതിയ പേര് വിളിക്കുവാൻ കർത്താവിന് മനസ്സ് വരുന്നില്ല. അവനെ ആദ്യം കണ്ടെടുത്തു തന്നെ ഇപ്പോഴും നിൽക്കുന്നു. ആത്മീക ജീവിതത്തിൽ ഒരു വളർച്ചയില്ല. അവനെ വിളിക്കുന്നു യോഹന്നാൻ്റെ മകനായ ശിമോനെ, അർത്ഥാൽ നീ ഇപ്പോഴും ആ ശിമോൻ തന്നെയാണ്, ആ യോഹന്നാൻ്റെ മകൻ തന്നെയാണ്. ഇത് ഓർപ്പിച്ചിട്ട് അവനോട് ചോദിക്കുകയാണ്, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആ ചോദ്യം രണ്ട് നിലയിൽ നമുക്ക് ചിന്തിക്കാം. ഇംഗ്ലീഷിൽ ഡു യു ട്രൂലി ലവ് മീ മോർ ദാൻ ദീസ് എന്നാണ്. ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രാതൽ കഴിച്ച ശേഷം ചോദിക്കുന്ന ചോദ്യമാണ്. കർത്താവ് അവരുടെ വിശപ്പ് മാറുവാൻ അവർക്ക് തൃപ്തിയാവോളം ആസ്വദിച്ച് ഭക്ഷിക്കത്തക്ക വിധം പ്രാതൽ കൊടുത്തു. അത് കഴിച്ച ശേഷം ചോദിക്കുന്നു, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതുമാത്രമല്ല, കടലും വലയും മീനുമായി പിന്മാറ്റാവസ്ഥയിലേക്ക് പോയപ്പോൾ കർത്താവിനെ വിട്ട് അവ തേടിപ്പോയ പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ വിട്ട് ഈ കടലിലേക്ക് വന്നു, ഇവയേക്കാൾ എന്നെ സ്നേഹിക്കുന്നുവോ? അതും പോരാതെ ഇവരിലധികമായി സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിനും ഒരു പ്രസക്തിയുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവരെല്ലാം നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് കർത്താവിനോട് പറഞ്ഞവൻ പത്രോസാണ്. ഇപ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്ത് പിന്മാറ്റത്തിലേക്ക് പോകുന്നത് പത്രോസാണ്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ഈ പശ്ചാത്തലം പ്രാതൽ കഴിച്ച ശേഷം എന്നുള്ളതാണ്. കർത്താവ് അവർക്ക് കൊടുത്ത ആ നന്മകൾ, അതിനേക്കാൾ കർത്താവിനെ അവർ സ്നേഹിക്കണമെന്നുള്ളതാണ് കർത്താവ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് അവരിൽ നിന്നും മാത്രമല്ല, നമ്മിൽ നിന്നും. ദൈവം നമുക്ക് തരുന്ന ഭൗമികമായ നന്മകളുടെ അടിസ്ഥാനത്തിലല്ല നാം കർത്താവിനെ സ്നേഹിക്കേണ്ടത്. നേരെ മറിച്ച് ആ ഭൗമിക നന്മകളെക്കാൾ അത് തരുന്ന കർത്താവിനെ നാം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ ചോദ്യത്തിന് ആ നിലയിൽ വളരെ പ്രസക്തിയുണ്ട്. യോഹന്നാൻ്റെ മകനെ ശിമോനെ എന്നുള്ള ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഈ പത്രോസിൻ്റെ ഉള്ളിൽ ഒരു കുത്തൽ വീഴാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ഈ ചോദ്യത്തിന് പത്രോസ് പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. നമ്മുടെ മലയാള പരിഭാഷയിലെ വാക്കുകൾ തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. ഓ കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. ചോദിച്ചത് സ്നേഹമുണ്ടോ എന്നാണ്. അതിൻ്റെ മറുപടി പറയുന്നത് പ്രിയമുണ്ട് എന്നാണ്. രണ്ടും തമ്മിൽ അല്പ വ്യത്യാസമുണ്ട്. പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം. സ്നേഹമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അല്പം കൂടെ ആഴത്തിലേക്കുള്ളതാണ്. വ്യക്തികളോടുള്ളത് സ്നേഹം, വസ്തുക്കളോടുള്ളത് ഇഷ്ടം. ഇവിടെ കർത്താവ് ചോദിക്കുന്നു, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? മറുപടി എന്താ? എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഇത് കേട്ട കർത്താവ് അവന് ഒരു ജോലി ഏൽപ്പിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കാം. ഈ പിന്മാറിപ്പോയ, നന്ദികേട് കാണിച്ച, അനുസരണക്കേട് കാണിച്ച ആ കൂട്ടത്തിന് നേതൃത്വം കൊടുത്ത പത്രോസിനെ കർത്താവിനാവശ്യമാണ്. അതുകൊണ്ടാണ് പിന്നെയും സ്നേഹത്തോടെ പുറകേ ചെന്ന് മടക്കി വരുത്തുന്നത്. ഒരു വലിയ ശുശ്രൂഷ അവനെ ഏൽപ്പിക്കാനായിട്ടുണ്ട്, കുഞ്ഞാടുകളെ മേയിക്കുന്ന ശുശ്രൂഷ. ഈ ജോലി അവനെ ഓർപ്പിച്ചിട്ട് രണ്ടാമതും ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യ ചോദ്യത്തിൽ അല്പം വ്യത്യാസം. ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. മറുപടി തൃപ്തികരമല്ല. വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ താരതമ്യമൊക്കെ ഒഴിവാക്കി. അതിനും പത്രോസിൻ്റെ മറുപടി എന്താ? ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. ഇവിടെയും ആ ഇഷ്ടം എന്നുള്ള വാക്കാണ് മറുപടിയായിട്ട് പത്രോസ് പറയുന്നത്. അവിടെയും കർത്താവ് എൻ്റെ ആടുകളെ പാലിക്കുക എന്നവനെ ഓർപ്പിച്ചു. മൂന്നാമതും ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമോനെ,
നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയമുണ്ട് എന്ന് രണ്ട് പ്രാവശ്യവും മറുപടി പറഞ്ഞ പത്രോസിൻ്റെ മറുപടിയിൽ തൃപ്തനാവാതെ മൂന്നാമത് കർത്താവ് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞ വാക്കുവെച്ച അവനോട് ചോദിക്കുന്നത്. പതിനേഴാമത്തെ വാക്യം ശ്രദ്ധിക്കുക, യോഹന്നാൻ്റെ മകനായ ശിമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്നോട് പ്രിയമുണ്ടെന്ന് പറഞ്ഞ ആ വാക്ക് ആത്മാർത്ഥതയിൽ നിന്നുള്ളതാണോ? ആ ഇഷ്ടമെങ്കിലും നിനക്കെന്നോടുണ്ടോ? ഉണ്ടെങ്കിൽ നീ എന്നെ വിട്ടു പോകുമായിരുന്നോ? കേവലം ഭൗമികമായ ചില താല്പര്യങ്ങൾ മുൻനിർത്തിയാണല്ലോ എന്നെ വിട്ട് പഴയ തൊഴിലിലേക്ക് പോയത്. ആ ഇഷ്ടമെങ്കിലും എന്നോടുണ്ടായിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അവിടെ എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയിൽ പത്രോസ് ദുഃഖിച്ചു. ആ മൂന്നാം പ്രാവശ്യ ചോദ്യത്തിൻ്റെ മുൻപിൽ അനുതാപത്തോടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്ന പത്രോസിനെ നാം കാണുന്നു. പത്രോസ് പറയുന്ന മറുപടി, കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. പറഞ്ഞാൽ എനിക്ക് നിന്നോടുള്ളത് എന്താണെന്ന് നീ അറിയുന്നു. ഹൃദയങ്ങളെ അറിയുന്നവനാണ് ഈ കർത്താവ്. അത് തുറന്നു സമ്മതിക്കുക. ആ അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും വാക്കുകളാണ് പത്രോസ് തുറന്നു സമ്മതിക്കുന്നത്. കർത്താവേ നീ സകലവും അറിയുന്നു. ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് മറുപടിയിൽ അവ്യക്തത വരുത്തി രക്ഷപ്പെടുവാൻ ശ്രമിച്ച പത്രോസ്, പക്ഷേ അവൻ്റെ ഹൃദയനില അറിയുന്നവനാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മുൻപിൽ തകർന്ന ഹൃദയത്തോടെ വിളിച്ചു പറയുന്നു, കർത്താവേ നീ സകലവും അറിയുന്നു. കർത്താവേ എന്നുള്ള ആ വിളി തന്നെ ഇതാരാണെന്നുള്ളത് ഒരിക്കലൂടെ തുറന്നു സമ്മതിക്കുക. കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ സകലവും അറിയുന്നവനും എന്നെ നിയന്ത്രിക്കുന്നവനുമായ കർത്തൃത്വമുള്ളവനായ ഈ യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ചു കൊടുക്കുക. ഇന്നും അനുഗ്രഹകരമായ ജീവിതത്തിന്, വിജയകരമായ ജീവിതത്തിന് യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് തിരുവെഴുത്ത് പറയുന്നതും ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നതും യേശുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കുക വഴിയാണ്. കേവലം രക്ഷിക്കപ്പെടുവാൻ മാത്രമല്ല, രക്ഷിക്കപ്പെട്ടവർ തങ്ങളുടെ അനുദിന ജീവിതത്തിൽ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് അത് അംഗീകരിച്ച് മുൻപോട്ട് പോകുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഇവിടെ പത്രോസ് തുറന്നു സമ്മതിക്കുന്നു, കർത്താവേ നീ സകലവും അറിയുന്നു. ആ മറുപടി കേട്ട കർത്താവ് വീണ്ടും പത്രോസിനോട് പറയുന്നു, എൻ്റെ ആടുകളെ മേയിക്കാം. പത്രോസിന് ദൈവം കൊടുക്കുന്ന ഉത്തരവാദിത്വം എന്താ? എൻ്റെ ആടുകളെ മേയിക്കാം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക പദം, ആടുകളെ മേയിക്കുക എന്ന് പറയുക മാത്രമല്ല, എൻ്റെ ആടുകളെ മേയിക്കുക എന്ന് ആ മൂന്ന് പ്രാവശ്യവും കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പത്രോസിനെ മേയിക്കാൻ കുറേ ആടുകളെ ഏൽപ്പിക്കുന്നുണ്ട്. ആ ആടുകളുടെ മേൽ മേയിക്കുന്ന ശുശ്രൂഷ, പരിപാലിക്കുന്ന ശുശ്രൂഷ പത്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ ആടുകൾ ആരുടെ വകയാ? എൻ്റെ ആടുകൾ, അത് കർത്താവിൻ്റെ വകയാ. ഇത് ദൈവസഭയോടുള്ള ബന്ധത്തിലും ദൈവസഭയെ മേയിക്കുവാൻ പരിപാലിക്കുവാൻ ദൈവം ചിലരെ ആക്കി വച്ചിട്ടുണ്ട്. അവരുടെ വകയല്ല സഭ, സഭ കർത്താവിൻ്റെ വകയാ. കർത്താവിൻ്റെ ആടുകളാണ്. എൻ്റെ ആടുകളെ മേയിപ്പാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ആ തിരിച്ചറിവോടെ ദൈവസഭയിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുമ്പോഴാണ് ആ ശുശ്രൂഷ അനുഗ്രഹപ്രദമായിത്തീരുന്നത്. ആ ശുശ്രൂഷ കൊണ്ട് ആടുകൾക്ക് പ്രയോജനമുണ്ടാകുന്നത്, ആ ശുശ്രൂഷ കൊണ്ട് ദൈവസഭയ്ക്ക് അനുഗ്രഹമുണ്ടാകുന്നത്. പത്രോസിനോട് ഇത് പറയുമ്പോൾ പ്രത്യേകം അതിൻ്റെ കാരണം എന്ത് എന്ന് നാം ചിന്തിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാം. അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ പത്രോസിൻ്റെ ഒരു പ്രസംഗത്താൽ 3000 ആളുകൾ രക്ഷിക്കപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ പിന്നീട്
ആ രക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ ഇത് എൻ്റെ വക എന്നൊരു ചിന്ത വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകൂട്ടി പറയുകയാണ്, നീ പ്രസംഗിച്ചു ആളുകൾ രക്ഷിക്കപ്പെടും, നീ സഭയെ പരിപാലിച്ചു ആ ശുശ്രൂഷ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, പക്ഷേ ആ ആടുകൾ എൻ്റെ വകയാണ്. അത് ആടുകളായ ഓരോരുത്തർക്കും ഒരു ധൈര്യം കൂടിയല്ലേ. നാം നമ്മുടെ കർത്താവിൻ്റെ വകയാണ് എന്നുള്ളത് നമ്മെ എത്രയധികം ധൈര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഇവിടെ ഇത്രയും പിന്മാറ്റാവസ്ഥയിലേക്ക് പോയ പത്രോസിനെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ നാം കാണുന്നു. എന്നെയും നിങ്ങളെയും കർത്താവിന് ആവശ്യമുണ്ട്. ആ ചിന്തയാണ് മുൻപോട്ട് ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് കർത്താവിന് പ്രസാദകരമായി ജീവിപ്പാൻ നമുക്ക് ലഭിക്കുന്ന പ്രചോദനമെന്ന് പറയുന്നത്. എന്നെ കർത്താവിന് വേണം. പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്, പലപ്പോഴും അകന്നു പോയിട്ടുണ്ട്, പലപ്പോഴും പിന്മാറ്റാവസ്ഥയിൽ പോയിട്ടുണ്ട്, കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് പുറകേ വന്ന ദൈവസ്നേഹം എന്നെ ആവശ്യപ്പെടുന്നു തൻ്റെ മഹത്വകരമായ ശുശ്രൂഷയിൽ. വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ തന്ന് ദൈവസഭയോട് ബന്ധപ്പെട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിർവടിയായി നിർവഹിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ ഭാഗത്തൂടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമാണ്. അടുത്ത 18-ാമത്തെ വാക്യത്തിൽ പത്രോസിനോട് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു, വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. പത്രോസിൻ്റെ ഭാവിയോട് ബന്ധപ്പെട്ട് പത്രോസ് വയസ്സാൻ കാലം വരെ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു സൂചന അവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് അവർ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ടും പത്രോസിനോട് പറയുന്നു, എന്നെ അനുഗമിക്കാം. ഇവിടെ എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ? കർത്താവിനെ മുൻപിൽ നിർത്തി കർത്താവിനെ കണ്ട് അവൻ്റെ കാൽ ചുവട് പിന്തുടരുന്ന ഒരു ജീവിത ശൈലിയാണ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ തൻ്റെ ആ വിളിയിലൂടെ, ആ ചോദ്യത്തിലൂടെ, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിലൂടെ ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കി തകർന്ന ഹൃദയത്തോടെ നിൽക്കുമ്പോഴും ആ കർത്താവിൻ്റെ സ്നേഹത്തെയും അവൻ്റെ കരുതലിനെയും തിരിച്ചറിഞ്ഞ പത്രോസ് വീണ്ടും കർത്താവിനോട് ചോദിക്കുന്നു. 20-ാം വാക്യം, പത്രോസ് തിരിഞ്ഞ് മറ്റൊരു ശിഷ്യനെ കണ്ടു. ആ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അതാരാണെന്ന് ഇതിനു മുൻപ് നാം പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനായ യോഹന്നാനാണ്. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ പേര് ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടില്ല. യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവൻ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ യോഹന്നാൻ അപ്പോസ്തലൻ, ആ യോഹന്നാനെ കണ്ടിട്ട് പത്രോസ് ചോദിക്കുക, അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ. എന്നിട്ട് പത്രോസ് ചോദിക്കുകയാണ്, ഇവൻ എന്തു ഭവിക്കും? പത്രോസിന് എന്തു ഭവിക്കുമെന്നുള്ളത് പത്രോസിനെ ഓർപ്പിച്ചപ്പോൾ പത്രോസിന് ഇനിയും അറിയേണ്ടത് എന്താ? ഇവൻ എന്തു ഭവിക്കും എന്നുള്ളതാ. അത് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് 22-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത്? നീ എന്നെ അനുഗമിക്ക. പത്രോസിനോട് ഇത്രയും ഇടപെട്ടിട്ടും എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞ് അവനെ ഉറപ്പിച്ച് നിർത്തിയിട്ടും ആ പത്രോസിൻ്റെ ചിന്ത എവിടേക്കാണ് പോകുന്നത്? മാനുഷിക ബലഹീനത പത്രോസിൽ നാം കാണുന്നു. അവിടെയും കർത്താവ് കൊടുക്കുന്ന മറുപടി, അവനെന്തു ഭവിക്കുമെന്ന് നീ എന്താ അറിയേണ്ടത്? ഞാൻ വരുവോളം ഇവനിരിക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് നിനക്കെന്ത്? നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നീ നിർവഹിക്കുക, എന്നെ അനുഗമിക്കുക. പലപ്പോഴും നമുക്കും നമ്മുടെ കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യം അറിയാനുള്ള ഒരു വ്യഗ്രതയാണ്. അവൻ എന്തു ഭവിക്കും അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതാ അറിയേണ്ടത്. കർത്താവ് അതിനെ ശാസിക്കുക, എന്നിട്ട് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക. ഇങ്ങനെ കർത്താവ് പറഞ്ഞതുകൊണ്ട്
ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കെന്ത് എന്ന് യോഹന്നാനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുകൊണ്ട് സഹോദരന്മാരുടെ യോഹന്നാനെക്കുറിച്ച് ഒരു ശ്രുതി വരുന്നു ആ ശിഷ്യൻ മരിക്കയില്ല എന്ന് കർത്താവ് പറയുന്നു അവൻ മരിക്കയില്ല എന്നല്ല ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞു ഇത് യോഹന്നാനെക്കുറിച്ചാണ് യോഹന്നാൻ വരുന്നത് കണ്ടാണ് പത്രോസ് ചോദ്യം ചോദിക്കുന്നത് യോഹന്നാനെ വിശേഷിപ്പിച്ചിരിക്കുന്ന രണ്ട് പ്രയോഗങ്ങൾ യേശു സ്നേഹിച്ച ശിഷ്യൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന ശിഷ്യൻ ഇവിടെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ യോഹന്നാനെക്കുറിച്ച് എഴുത്തുകാരൻ ഒരു സാക്ഷ്യം നൽകുന്നു ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനുമാകുന്നു അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങൾ അറിയുന്നു ഇതിൻ്റെ എഴുത്തുകാരനായ യോഹന്നാൻ തന്നെ ആ യോഹന്നാനെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവൻ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ആ യോഹന്നാനാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ളതിൻ്റെ സൂചന കൂടെ നമുക്കിവിടെ ലഭിക്കുക ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇതെഴുതിയവനും ഈ ശിഷ്യനാണ് അവൻ്റെ സാക്ഷ്യം സത്യമെന്ന് ഞങ്ങളറിയുന്നു 25-ാം വാക്യം യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അനേക കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇതിനകത്ത് എഴുതിയത് കൂടാതെ മറ്റു പലതും താൻ ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ പറയുന്നു അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എന്താ മുഴുവൻ കാര്യവും എഴുതാതെ പോയത് അറിയാൻ ആവശ്യമുള്ളതൊക്കെ എഴുതി തന്നിട്ടുണ്ട് 20-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു താൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ വേറെ അധികമുണ്ട് എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് ആവശ്യമായതൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതേ യോഹന്നാൻ്റെ സുവിശേഷതയിലുടനീളം ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുക തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക ക്രിസ്തു ദൈവം എന്നുള്ളത് വളരെ വ്യക്തമാക്കി തരിക ഈ 21-ാം അധ്യായത്തോടെ ഇന്നത്തെ ഈ ക്ലാസ്സോടെ യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പര അവസാനിച്ചിരിക്കുന്നു കഴിഞ്ഞ 70 ക്ലാസ്സുകളിലായി തുടർമാനമായി ഈ സന്ദേശങ്ങൾ കേൾക്കുകയും വിവിധ നിലകളിൽ പ്രതികരിക്കുകയും ചെയ്ത അനേക സഹോദരി സഹോദരന്മാരുണ്ട് എല്ലാവരോടും കർത്തൃനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു ഈ പഠനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ അറിയുവാനിടയായി അതനുസരിച്ച് തൻ്റെ ദൈവത്വത്തിൻ്റെ മുൻപിൽ ആ കർത്തൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കർത്താവിന് ഹിതകരമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.